ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എബി വ്ളോഗ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ എല്ലാരും ഉണ്ട്, ഗാങ്സ് എല്ലാം ഉണ്ട്. അതല്ല, അത് നമുക്ക് പരിപാടിയിലേക്കെല്ലാം പോവാം. എന്റെ മകൾ നമ്മുടെ ഓണം ഡ്രസ് ഇടാം. ഒറ്റ സ്നാപ്പിൽ കുറച്ച് ആൾക്കാർ മിസ്സായി. പോയി പിന്നെ വാശിയേറിയ ബിസ്ക്കറ്റ് തീറ്റി മത്സരമാണ്. തീറ്റി അല്ല, ഇതൊരു കഴിവ് തന്നെ വേണ്ടിയതാണ്. കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഉറങ്ങുകയാണോ? എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഉറങ്ങുകയാണ്. ഓക്കെ, സംഭവിച്ചത് പോയോ? എന്തായി എടാ, താഴെ പോയി കൊടുക്ക. ഇങ്ങനെ തീർക്കാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ ചെയ്യുമല്ലോ. അതിവാശിയേറിയ ഫസ്റ്റ് അടിച്ച ആര്യൻ ബാബുന്റെ ഇരിപ്പ് കണ്ടില്ലയോ? ആ ബോസ്കിരാൻ നിതിനും ബോസ്കിയും അതിവാശിയേറിയ മത്സരത്തിലാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ സന്തോഷമുണ്ട്, ബോസ്കി തന്നെ എതിരാളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ജയിക്കണ്ടായിരുന്നു, ആരും പറഞ്ഞു വിട്ടു കൊടുക്കണം. ഫയൽ റൗണ്ടിൽ കയറിയ നമ്മുടെ രണ്ട് വിജേതാവാണ് നമ്മുടെ ബോസ്കി. ഫയൽമാൻ ജയിച്ചു. ഫയൽമാൻ ആയിരുന്നു ഫയൽമാൻ. അടുത്ത റൗണ്ടിനായി ഇതാ ബാക്കി നാല് പേര്. റൗണ്ട് ടു, റൗണ്ട് ടു സെക്കൻഡ് ഫേസിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. സെക്കൻഡ് ഫേസിലായിട്ട് നമുക്ക് അഞ്ച് കണ്ടസ്റ്റന്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശക്തമായ പോരാളികളായിട്ട് അർജുൻ, ഗൗതം, പത്മകുമാർ, ഓ പ്രണവ്, ഓ അമൽ ആൻഡ് വിജോ. വിജോ നമ്മളെ, അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. നവരസങ്ങളാണ് നമ്മൾ കാണുന്നത്. മത്സരമാണ് നടക്കുന്നത്. പിന്നെ എല്ലാം നടക്കൂ അമലെ. ഇനി അടുത്ത നമുക്ക് ഇരു കണ്ണുകളും വിശപ്പില്ല, അതുകൊണ്ട ആദ്യം പോയിരിക്കുന്നു. നടക്കട്ടെ, മുക്കാ മണിക്കൂറോണ്ടാണ് ഇവിടെ. ശരിയായിട്ടുള്ള മോശനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പ്രണവൻ ഇപ്പൊ വേറൊരു ബിസ്കറ്റ് വേണമെന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടതാണോ ഉദ്ദേശിക്കുന്നത്? ബിജോ കണ്ണിന് സൺബാത്തിനോട് കളഞ്ഞിരിക്കുന്നു. ഇതിലും പറയണ്ടാണ് നിങ്ങൾ. മെയിനാണ് നീ. അല്ല, ഇവരുടെ ഗിഫ്റ്റ് കൊടുത്തത് അതുകൊണ്ടാണ് ഫസ്റ്റ് ആവാതെ. അല്ല, ഇവനെ ഇന്നലെ ഗിഫ്റ്റ് മേടിച്ചു.
എന്നെ കളിയാക്കി 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 അവസാനത്തെ സ്ഥാനത്തിലെത്തിയ അർജുൻ സുരേഷിനെയാണ് എനിക്ക് ഞാൻ അതിന്റെ തൊട്ട് പുറകിൽ തന്നെ നിന്ന ബോധം അതിവാശിയേറിയ ഫൈനൽ മത്സരത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എന്റെ കൂടെ മത്സരിച്ച ജയിച്ച പ്രണവ് അമൽ, പിന്നെ അതിന് മുമ്പ് മത്സരിച്ച ബോസ്കിരാൻ, ബി ആര്യൻ എലന്ത്. ഈ കളി ജയിക്കുന്ന ആൾക്ക് അത് വാശിയേറി ഒരു ഒന്നാം സമ്മാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും, സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. കളിയിലേക്ക് തുടങ്ങിയോ, സ്റ്റാർട്ട് രസങ്ങൾ കണ്ടാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ നമ്മുടെ നെറ്റിയിലോട്ട് കൊണ്ടുവരാനാണ് അവൻ ശ്രമിച്ചത്. അപ്പൊ ഞങ്ങൾ തോറ്റൊരു പലരും ഇങ്ങനെയൊക്കെ പറയും. പിന്നെ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. ഗെയിം നമ്പർ 2 ഇസ് നമ്മുടെ സെക്കൻഡ് ഗെയിം. ഫസ്റ്റ് നമ്മുടെ സ്പൂണാണ് നമ്മൾ രണ്ടാമായിട്ട് കളിക്കുന്നത്. നമ്മൾ ഇത് വായിലേക്ക് ഇങ്ങനെ ഗൗതം ആത്മാവ് പ്രാക്ടീസ് ചെയ്യാൻ പോവാൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈൻ. നമ്മുടെ അത്തപ്പൂ, നമ്മുടെ അശ്വിൻ വിജയ് നിൽക്കുന്നതാണ് നമ്മുടെ, അതാണ് നമ്മുടെ എൻഡിങ്. അതുകൊണ്ട് ഇവിടം തൊട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 4 പേരെ വെച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ 4 പേരെ, അതിൽ ജയിക്കുന്ന ആൾ ജയിക്കുന്ന ആൾക്ക് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഈ റൗണ്ടിലും അടുത്ത റൗണ്ടിലും. സംശയം ഉണ്ടല്ലോ, എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളും പകരം മുറിച്ചു കൊടുക്കേണ്ടി വരും. വീഡിയോ ആ സ്പൂൺ വെച്ചെന്തെങ്കിലും പറയാ രണ്ട് വാക്ക്. കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ അത് മൂത്തവരുള്ള പിള്ളേരായിട്ട് നല്ല. നീ മൂത്ത അതെനിക്കറിയാം. കളി കളക്കല്ലേ നിധിരസ്തോറിന്റെ മാസ്. സ്പൂണില്ലാതെ വിഷമിക്കുന്ന ആര്യൻ. ഐസാദി വാശിയേറി ലെമൺ ആൻഡ് സ്പൂൺ. നിതിൻ, ആര്യൻ, പ്രണവ്, അമൽ. ഓ ആര്യ പോയി. ഓ ടൈ ടൈ ടൈ. നമ്മളിവിടെ ഓക്കെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ കോമ്പറ്റീഷൻ ആരും ഇല്ല. ഫസ്റ്റ് ഞാൻ ജയിച്ച, സെക്കൻഡ് കളി ഞാൻ ജയിച്ച. പ്രൈസ് മൊത്തം അമല തന്നെ കൊണ്ടു തോന്നുന്നു വാങ്ങിച്ചിട്ട്. ഗൈസ് ഇതാ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഇതാ തുടങ്ങാൻ പോകണം. ഗൈസ് അതിശക്തമായ നമ്മുടെ നായക് ബോസ്കി, നമ്മുടെ അർജുൻ ബാബ്, പത്മു, പിന്നെ നമ്മുടെ വിജയമാണ് ഗൈസ് ഇതിനകത്തുള്ളത്. ഇതാ റെഡി, 1, 2, 3. ഗൈസ് നിങ്ങൾ പ്രകടനം തന്നെ പറയണം. ഗൈസ് സെക്കൻഡ് ഞാനായിരുന്നു, ഫൈനലാണ്. ഫൈനലിസ്റ്റ് ബോസ്കി, അർജുൻ, അമ്മ നിങ്ങൾ മാർക്കിയാണ്. ഇച്ചിരി ക്യാമറ മാർക്കി, എനിക്ക് ഓടാ. ഞാൻ കള്ളത്തിറങ്ങാണ്. പിന്നെ നമ്മളെ പ്രണവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. കള്ളക്കലോട്ടില്ലടാ. പിന്നെ കഴിവിന്റെ ഒരു ഒരു എനിക്ക് പല പല കഴിവുകൾ തന്നിട്ടും എന്ത് നിറകൂടമേ. കുറച്ച് കുറച്ച് അമലിന്റെ ഒരു മാസ്റ്റൈലുണ്ട്. നല്ല ടോപ്പിക്ക് ആരും ഇല്ല. എനിക്ക് ഇവിടെ കോമ്പറ്റീഷൻ ആരും ഇല്ല. ഗൈസ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കള്ളം പറഞ്ഞ എന്റെ കണ്ണുതാര്. ഗൈസ് അപ്പൊ നമ്മുടെ തേർഡ് മത്സരം കസേര കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തുടങ്ങി ഗൈസ് സ്പീഡ് ആക്കിയോ. ആര് ജയിക്കും ഗൈസ്? അതി അശ്വതാരൻ ഔട്ടായിരിക്കാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഔട്ടായ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. റൗണ്ട് 2 തുടങ്ങിയോ.
നീ എഴുന്നേക്കണ്ടേ? അജ്മദ് എഴുന്നേക്കുന്നു. സ്പീഡ് പോ, കുറച്ച് സ്പീഡ് പോ. റൗണ്ട് ത്രീ ആണ് നടക്കുന്നത്. കുറച്ച് സ്പീഡ് നടക്കുക, സ്പീഡ് നടക്ക. ആരാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ ആരും തുള്ളിയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ഔട്ടായ നമ്മുടെ നിതിനെസ് ജോർജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കള്ളക്കളി കളിപ്പിച്ചു. ബഹുമാൻ ഔട്ട് ആവാൻ നോക്കാം. 1, 2, 3 സ്റ്റാർട്ട്. പാട്ട് പാട്ടിടണം. സ്പീഡ് എടാ, സ്പീഡ് സ്പീഡ് കണക്ക്. ഇങ്ങനെ പയ്യെ കണക്കാത്. സത്യം പറഞ്ഞാ ഓടണ്ട കേട്ടോ, ഓടണ്ട കേട്ടോ. പ്രണവിന് റൂൾസിൽ പിഴവ് പറ്റിയിരിക്കുന്നു. പുറലോട്ട് ഇരിക്കുകയാണ്. ഇനി മാഷി കയറിയ മത്സരം എനിക്ക് ഫസ്റ്റ് വേണ്ട. ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചാണ് എനിക്ക് ഫസ്റ്റ് എല്ലാം കൂടെ എടുക്കുന്നില്ല. ഇതെല്ലാം കുഴപ്പം ഞാൻ ഇല്ലാത്തോണ്ട് ആരും ഫസ്റ്റ് എടുക്കത്തില്ല. അത് ഞാൻ അർജുൻ സുരേഷ്. ആ തുടങ്ങി തുടങ്ങി. റൗണ്ട് 5. അതിശക്തമായി മോനിങ് ഔട്ടാക്കി. പറയട്ടെ പറയട്ടെ, അതിശക്തമായി അതിശക്തമായ ഫിഫ്ത് റൗണ്ട് തോറ്റ നമ്മുടെ മോനിവിനെ പറയണം. അല്ല, ഞാനാണെങ്കിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന് പൊക്കിയെടുത്ത് തന്നെ മാറ്റി ആഗ്രഹം കാണാൻ ഫസ്റ്റ് കിട്ടാനെ കൊണ്ട്. അതാ അടുത്ത റൗണ്ട് 6. ഓടിക്കാണ് സ്പീഡ്. കുറച്ച് നീട്ടിട്ടിയോ. ഇതിന് സന്തോഷമായോ? എനിക്ക് സന്തോഷമായി. അവരെന്താണ് സന്തോഷമായില്ല കേട്ടോ. ബാബുവിന് എന്താണ് പറയാനുള്ളത്? കുറെ എതിരാളികളെ ണെങ്കിലും തോക്കേണ്ടി വന്നു. ഇതിനകത്ത് കത്തി കണ്ടു എന്റെ ബ്ലാക്കെന്ന് പറയുന്ന എടുത്തിട്ട് നിരച്ചറിഞ്ഞ ബ്ലാക്ക്. അപ്പൊ നോക്കി ഫൈനൽ റൗണ്ടിലേക്ക് പോവാം. ഓ കേതമായ ലക്ഷ്മി, ആ ജയിക്കും? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്ര നേരം കണ്ടത് വെച്ചറിയാലോ. വിജോ നീ ജയിക്കണം. അത് നീ ഗോതത്തിന്റെ പച്ച കള്ളക്കളിയാണ് നമ്മൾ ഈ കാണുന്നത്. മത്സരം ഞാൻ ഇല്ലാത്തോണ്ട് അറിയാം. ഞാൻ ജയിക്കും ഉറപ്പാണ്. ചുരുമ്പ ജയിക്കണ്ടെന്ന് പറഞ്ഞ ടീം തുടങ്ങി തുടങ്ങി. അങ്ങനെ
ഇത് സമ്മതിക്കത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അശ്വൻ നായരാണ് അത് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇവിടെ നിന്നുകൊണ്ട് സ്പീക്കർ വിളിച്ചോണ്ടിരുന്ന അമ്മ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണോണ്ടിരിക്കുന്നു. നടക്കല്ല, ഇത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത്രയുള്ള സ്പൂണിൽ ജയിച്ചിട്ടാ. അപ്പൊ നമ്മളെ ഗൗരവത്തിന് വേണ്ടി ഫസ്റ്റ് ഈ കസേരയിൽ നിന്ന് അടുത്ത കളിലേക്ക് എന്താണ് അടുത്ത കളി? എന്താണ് ഏതാണ് മുട്ടിടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ഗെയിം മൂന്നല്ലേ മൂന്നാമത്തെ ഗെയിമിലേക്ക് പോവുകയാണ് ഗൈസ്. എന്താണ് സുന്ദരിക്ക് പൊട്ടുതൊടി? നാലാമത്തെ കളിയാണിത്. നമ്മളിതൊരു വെറൈറ്റി രീതി ചെയ്യാനാണ്. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ നമ്മളത് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടാവും, ആ ഫോട്ടോയിൽ പൊട്ടുപോടാനാണ്. അത് ടീം വൈസ് ആയിരിക്കും. ഒരു ടീം രണ്ടു പേര് വെച്ച് മൂന്ന് ടീം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പേരെ കണ്ണു കെട്ടി നിർത്തുന്നുണ്ടാവും. അവരുടെ ടീംമേറ്റ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഇവരുടെ പുറകിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് അവർ പറഞ്ഞു കൊടുക്കണം. മറ്റേ ആൾ കണ്ണു കെട്ടിയിട്ടായിരിക്കും പറഞ്ഞു കൊടുത്ത് ഇവിടെ ഈ റൂട്ട് ഇങ്ങനെ വന്ന് നമ്മളിവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ പോയി പൊട്ടു കൊടുക്കണം. അതാണ് നമ്മുടെ ഗെയിം. ഇതിനിപ്പോ കണ്ണു കെട്ടാൻ ഇപ്പൊ നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ പ്രണവ്, അശ്വിജു, പിന്നെ തുടങ്ങാൻ പോവാണ്. അപ്പോ മൂന്ന് പേർക്കും മൂന്നും രണ്ട് ടീമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ട് ടീമിൻ്റെ അകത്ത് നമ്മുടെ ആര്യനാണ് ഇതിൻ്റെ അകത്ത് വോളണ്ടിയർ ചെയ്യുന്നത്, പ്രണവിനെ. പ്രണവ് മനോജ് ഏതാണ്ടൊക്കെ ആര്യം പറഞ്ഞു കൊടുത്ത ടെക്നിക്സ് ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതിരിക്കുന്ന അശ്വിജു ആണ്. അവർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓൾറെഡി ഒത്തിരി കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാം കളിയിൽ. ഇനി പിന്നെ ഒരു കോർഡിനേഷൻ എനിക്കറിയാൻ വയ്യാത്ത. ഓക്കെ, അപ്പോ നമ്മളെ ഇവന്മാരോട് ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുണ്ട് വോളന്റിയേഴ്സിനോട്. അപ്പോ ഈ വോളന്റിയേഴ്സ് ഇവന്മാരെ കൃത്യ സ്ഥലത്ത് എത്തിക്കേണ്ടതാണ് ഗെയിം. നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ഇങ്ങോട്ട് നേരെ വന്നു മാത്രം പോകട്ടെ. എന്തോ കടവനാജ് വിക്കാറ് ഭക്ഷണിക്കുന്നു. അങ്ങനെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കിട്ടി. അതാണ് സുന്ദരി. ഞാൻ പറയുമ്പോഴാണ് ഇച്ചിരി ഫ്രണ്ടിലോട്ടേ ഇത് ലെഫ്റ്റ് കുത്തല്ലേ താരോട്ട് ഇച്ചിരി റൈറ്റ് ഇച്ചിരി ലെഫ്റ്റ് ഇനി നേരെ കുത്തി അപ്പുറം ഇപ്പുറം കണ്ണിനപ്പുറം ഇപ്പുറം വരച്ചിട്ടുണ്ട്. കണ്ണുമൂക്കും പീല കറക്റ്റായി വരുന്നുണ്ട്. വേറെ തൊട്ടാൽ കൂത്താണ് അവിടെ. ഇച്ചിരി ലെഫ്റ്റ് ഇച്ചിരി റൈറ്റ്
കഴിഞ്ഞോ കഴിഞ്ഞോ എടുത്തോട്ടെ എടുത്തോട്ട് ഇതൊന്നും ഉറപ്പിക്കാനില്ല. പ്രണയം വന്നെങ്കിലും കണ്ണിന് ഇട്ടിട്ട് പോയതാണ്. പക്ഷെ നമ്മള് ഞാൻ വിചാരിച്ചു സുന്ദരി ഞാൻ ഇങ്ങ എടുത്തു പക്ഷേ പുറയിലാ വന്നെങ്കിലും നമ്മുടെ ചാത്തിനും നാരും ഇതാ ജയിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചാണ് വിശ്വസിച്ചാണ് ഫസ്റ്റ് എന്ന്. പക്ഷേ ഞങ്ങളാണ് ആദ്യം എന്റെ മോനെ എങ്ങനെയാ ഗൈസ്, ആ ഗെയിം കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഗെയിം ഉണ്ട്, നമുക്ക് അതിലേക്കൂടെ പോവാം. എങ്ങനെയാണ് ഫൈനൽ മത്സരം ആയ വടംവലിക്കുള്ള തയ്യാറെടുപ്പിലാണ്. മുസ്കിനാ മടമൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട്, വലിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വോക്ക് റൗണ്ട് നടത്തും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓ, വാജിയേറെ വടംവലി മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. മോസ്കിയ ടീം ജയിച്ചു. ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ. പവർ കൂടിയ ഒരു കോച്ചിന്റെ ഒരു നിയന്ത്രണത്തിൽ എന്റെ പിള്ളേരെ മരണം പരിശ്രമം എനിക്ക് വന്ന് പ്രണയം ഒരു വാഴയ്ക്ക് തുല്യത്തിന്റെ സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ഗൈസ്, അപ്പൊ ഇനി ലാസ്റ്റ് റൗണ്ട് നടക്കാൻ പോവുകയാണ്. ആദ്യത്തെ റൗണ്ട് ചെയ്യണ ബോസ്കിയൻ ടീം ജയിച്ചു. പോവാ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാ അതിവാശിയേറിയ മത്സരത്തിൽ മൂന്നാമത്തെ റൗണ്ട് വേണ്ട. മൂന്നാമത്തെ റൗണ്ട് വേണ്ട, അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അവർ തെന്നി. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ 2021 ഓണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസ നേരുന്നു. പടംവരെ ജയിച്ചാൽ ഞങ്ങളാണ് ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മണി അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു നല്ല കണ്ടന്റുമായിട്ട് കാണാം. ബൈ. നമ്മുടെ ജയിച്ച ഓരോരുത്തരാണ്, ഏതൊക്കെ മത്സരം ഞാൻ ഓർക്കുന്നില്ല. ഇനി മഞ്ചരി തിരിച്ചു കൊടുക്കുന്നു. നീ ഏതിനകത്തായിരുന്നു വടംവലി? നാരങ്ങ സ്പൂൺ. ഇനി ഇത് എനിക്ക് ഇരിക്കട്ടെ. സുന്ദരിക്ക് ജിലേബി വേണം. ഞാൻ ആദ്യം ഇവന് പറഞ്ഞ കഴിച്ചായിരുന്നടാ. ആദ്യം സമ്മാനം പോയി ചിരിച്ച സെൽഫിയാ. സെൽഫിയാ ചിരി പോലും കാണത്തില്ല. ജോർജ് ഒന്ന് ചിരിക്കാവോ?